अस्सलाम वालेकुम रहमतुल्लाहि व बरकातुहु। बिस्मिल्लाहिर रहमानिर रहीम। എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമസ്കാരം. ഈ നബി തിരുമേനിയുടെ പത്നിമാര് ഭാര്യമാര് അവരുടെ ഈ പെരുമാറ്റം അത് സ്വാഭാവികമായിരുന്നു. കാരണം അവർക്ക് നബി തിരുമേനിയോടുണ്ടായിരുന്ന ഭയമല്ല, ബഹുമാനവും സ്നേഹമൊക്കെയാണ് ഉണ്ടായിരുന്നത്. വലിയ സ്വാതന്ത്ര്യമാണ് നബി തിരുമേനി സ്ത്രീകൾക്ക് കൊടുത്തിരുന്നത്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്ക്. ആയതുകൊണ്ട് ഇത്തരം ഒരു പ്രതികരണം തികച്ചും സ്വാഭാവികമായിരുന്നു. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അറേബ്യൻ സമൂഹത്തിൽ ജാഹിലിയ കാലഘട്ടമൊക്കെ നിങ്ങൾക്കറിയാം, പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചുമൂടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പെൺകുട്ടികളെ വേണ്ട. ഇന്ന് അറേബ്യൻ സമൂഹത്തിൽ ചില പലപ്പോഴേക്ക് തോന്നിയിട്ടുണ്ട്, ആൺകുട്ടികളെക്കാൾ ഉന്നത സ്ഥാനം സ്ത്രീകൾക്കാണ്, പെൺകുട്ടികൾക്കാണ്. സമൂഹത്തിൽ തന്നെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് അവിടെയുള്ളത്. മുസ്ലിം സമുദായത്തിൽ മൊത്തം അങ്ങനെയാണ്, അവർക്ക് ഉന്നത സ്ഥാനമാണ് അവർക്കുള്ളത്. അറേബ്യൻ സമൂഹത്തിൽ അന്നേ വരെ അറിയപ്പെട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ സ്ഥാനമാനങ്ങളാണ് പ്രവാചകൻ തൻ്റെ ഭക്തിമാർക്ക് നൽകിയിരുന്നത്. ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരും അവരുടെ ഭക്തിമാർക്കും ആ രീതിയിൽ സ്ത്രീ സമൂഹം തന്നെ വലിയ സ്ഥാനമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നബി തിരുമേനിയുടെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് അങ്ങനെയാണ് അതിന് സാധിച്ചിരുന്നത്. ഇന്നും ഇസ്ലാം അത് തന്നെയാണ് പ്രകീർത്തിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഇന്നും ലഭിക്കുന്നു. വലിയ സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം എല്ലാം ലഭിക്കുന്നു. രണ്ടാം ഖലീഫയായിരുന്ന ഉമറിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, അള്ളാഹുവാണെ, സ്ത്രീകളെ സംബന്ധിച്ച് ദിവ്യ സൂക്തങ്ങൾ അവതരിക്കുകയും അവരുടെ അവകാശങ്ങൾ നിർണയിക്കുകയും ചെയ്യുന്നത് വരെ, അനിസ്ലാമികമായിരുന്ന കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടം കേൾപ്പെടും, സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യവും അറബികൾ കൽപ്പിച്ചു വച്ചിരുന്നില്ല. അവരെ വേണ്ട, സ്ത്രീകളെ വേണ്ട, പെൺകുട്ടികളെ വേണ്ട, ആൺകുട്ടികൾ മാത്രം മതി. അതേസമയത്ത് നാല് പെൺകുട്ടികൾ, പ്രവാചകൻ പൊന്നുപോലെ, നമുക്ക് ആ കഥ അറിയാം. അവിടെ നിന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ മഹനീയത, അത് തിരുമേനി കാണിച്ചു കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് കാണിച്ചു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ, പെൺമക്കളെ അതുപോലെയാണ് അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് വളർത്തിയത്. ഒരു കുട്ടി ഒഴിഞ്ഞു പോകും തോറും അദ്ദേഹത്തിൻ്റെ മനസ്സ് തളരാറുണ്ട്. ഇപ്പോൾ സൈനബിൻ്റെ കാര്യത്തിലും നമുക്കറിയാം. ഇനിയുള്ള ആ കുട്ടികൾ ഫാത്തിമ മാത്രം. ആയതുകൊണ്ട് തന്നെ അനിസ്ലാമിക കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് കരിയിലയുടെ വിലയെ കൽപ്പിച്ചിരുന്നുള്ളൂ, ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ഒരിക്കൽ ഉമർ തന്നെ പറയുന്ന കാര്യമാണ്, അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാനൊരു കാര്യത്തിന് ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, താങ്കൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഏതൊരു കാര്യം ഉമർ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഭാര്യ വന്ന് പറയും, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നേ, ഇതിങ്ങനെ ചെയ്താൽ പോരെയെന്ന്. ആ അവസരത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ ചെയ്യും, അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. അതിന് മറുപടി പറഞ്ഞത് ഉമറിൻ്റെ ഭാര്യ മറുപടി പറഞ്ഞത്, ഇബ്നുൽ ഖത്താബ് അല്ലയോ ഉമർ, അതായത് ഖത്താബിൻ്റെ മകനെ എന്നാണ് വിളിക്കുന്നത്. അത്ഭുതം തന്നെയാണോ താങ്കളുടെ കാര്യം? ഒന്നുകൂടി വ്യക്തമായ കഷ്ടം തന്നെയാണ് താങ്കളുടെ കാര്യം. താങ്കളെ വിമർശിക്കാൻ, താങ്കളോട് കാര്യം പറയാൻ, താങ്കളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയാൻ താങ്കൾ എന്നെ അനുവദിക്കുകയോ ചെയ്യില്ല. പക്ഷേ താങ്കളുടെ പുത്രിക്ക് സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. കർത്താവിൻ്റെ മകനെ, അങ്ങയുടെ പുത്രിയെ, പുത്രിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരുടെ അടുത്ത്? ഭർത്താവിൻ്റെ അടുത്ത്. ആരാ ഭർത്താവ്? തിരുദൂതൻ. നിങ്ങളൊക്കെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി നിൽക്കുന്നുണ്ടല്ലോ,
ആ തിരുമേനിയുടെ അടുത്ത് അങ്ങയുടെ മകൾക്ക് ആ തിരുമേനിയെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, അവർ വിമർശിക്കാറുണ്ട്. അതെങ്ങനെ? വെറുതെ വിമർശനമല്ല, വിമർശിച്ച് വിമർശിച്ച് അവസാനം നബി തിരുമേനി ദേഷ്യം വരും. ഒരു ദിവസം മുഴുവൻ അദ്ദേഹം ദേഷ്യത്തിലിരിക്കും. അത്രയും വലിയ രീതിയിലാണ് അങ്ങയുടെ മകള് ഹഫ്സ തിരുമേനിയെ വിമർശിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം ഉമർ മകളെ സമീപിച്ചു. ഹഫ്സയെ സമീപിച്ച് ചോദിച്ചു, ഹഫ്സേ മോളെ, തിരുമേനിക്ക് ദേഷ്യം വരുന്ന രീതിയിൽ ദേഷ്യം വരാൻ ഇടവരുത്തുമാറും, നീ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ടോ? ഉമർ ചോദിച്ചു. അപ്പോൾ ഹഫ്സ പറഞ്ഞു, സത്യമായിട്ടും ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പല രൂപത്തിലും അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട്. ഇത് കേട്ട സമയത്ത് ഉമർ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ശിക്ഷയും തിരുദൂതരുടെ കോപവും സൂക്ഷിച്ചാൽ നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ ഹഫ്സയെ ശാസിച്ചു. ഉമർ പറയുകയാണ്, ഞാൻ ഹഫ്സയെ ശാസിച്ചു. പിന്നീട് ഞാൻ ഉമ്മു സലമയുടെ അടുക്കൽ ചെന്ന് അവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ പേരിൽ ആ അവകാശം വെച്ച് അവരോട് സംസാരിച്ചു. അപ്പോൾ ഉമ്മു സലമ എന്നോട് പറഞ്ഞത്, അവരും പറഞ്ഞത് ഇതാണ്, മോനെ, കത്താവിൻ്റെ മോനെ, ഉമറെ, നിങ്ങളുടെ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ഭക്തിമാരും തമ്മിലുള്ള, നിങ്ങൾ പ്രവാചകൻ്റെ കാര്യത്തിൽ ഇടപെട്ടോളൂ, യുദ്ധത്തിൻ്റെ കാര്യത്തിലും രാജ്യനിർമ്മിതിയുടെ കാര്യത്തിലും അതിലേക്ക് നിങ്ങൾ ഇടപെട്ടോളൂ. പക്ഷേ നിങ്ങളുടെ കാര്യം ഇപ്പോൾ ബഹുവിചിത്രമായിട്ടാണ് തോന്നുന്നത്, സകല കാര്യത്തിൽ ഇടപെട്ടു. ഇപ്പോൾ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ പത്നിമാരും തമ്മിലുള്ള കാര്യത്തിലും നിങ്ങൾ ഇടപെടാനുള്ള ഭാവമാണോ കർത്താവിൻ്റെ മകനെ നിങ്ങൾക്കുള്ളത്? ഉമ്മു സലമയുടെ വാക്കുകൾ ഉമറിൻ്റെ സർവ്വധാരണങ്ങളെ അപ്പാടെ തകർത്ത് കളഞ്ഞു. അദ്ദേഹം അവിടുന്ന് മനസ്സിലായി, ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടുന്ന് ഇറങ്ങി. മറ്റൊരു സംഭവം, ഒരിക്കൽ അബൂബക്കർ നബി തിരുമേനിയുടെ അടുത്ത് ചെന്ന് സന്നിധിയിൽ ചെന്ന് പ്രവേശനാനുമതി ചോദിച്ചു. അദ്ദേഹം വളരെ ശാന്തസ്വരൂപിയാണ്, അനുമതി ചോദിച്ചിട്ടേ അങ്ങോട്ട് ചെല്ലാറുള്ളൂ. അനുമതി ലഭിച്ചു, അദ്ദേഹം അകത്ത് കടന്നു. കുറച്ചു കഴിഞ്ഞ സമയത്ത് ഉമർ വന്ന് അനുമതി ചോദിച്ചു, ഉമറും അകത്ത് കടന്നു. പ്രവാചകൻ തൻ്റെ ആ സമയത്ത് ഭക്തിമാരവിടെ ഇരിക്കുന്നുണ്ട്. പ്രവാചകൻ തൻ്റെ പത്നിമാരുടെ നടുവിൽ അങ്ങനെ വിമൂക ശോക മൂകരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, തിരുമേനി ഒന്നും തോന്നരുത്, അങ്ങേ ചിരിപ്പിക്കുന്ന പങ്ങയുടെ മുഖം ഒരു മുഖമായിരിക്കുകയല്ലേ, അങ്ങേ ചിരിപ്പിക്കുന്നൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉമർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ബിന്ദു ഖാരിജ് എൻ്റെ പത്നി, എൻ്റെ ഭാര്യ ചെലവ് ചോദിക്കുകയാണെങ്കിൽ പോലും ഞാൻ അവളുടെ പെരടിക്കിട്ട് ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് കേട്ടപ്പോൾ പ്രവാചൻ ചിരിച്ചു പോയി. കന്നൽ അബൂബക്കറും ഉമറും വരുന്ന സമയത്ത് പത്നിമാർ ചുറ്റുമിരുന്ന് പ്രവാചകനെ വട്ടത്തിലാക്കുകയാണ് ചെയ്തിരുന്നത്. എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇനി എന്താ ഇത്, വലിയ വലിയ കാര്യങ്ങൾ, ഒരു രാജ്യ നിർമ്മിതി പോലും സാധിച്ചെടുത്ത പ്രവാചകൻ ഈ പത്നിമാരുടെ അടിയിൽ വരുന്ന സമയത്ത് അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ അവരുടെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ മൂകനായിട്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് വന്നത്. അവർക്ക് മനസ്സിലായി, ഇപ്പോൾ വന്നവർക്ക് മനസ്സിലായി, ഉമറിന് മനസ്സിലായി. അതുകൊണ്ട് ഉമർ പറഞ്ഞത്, എൻ്റെ ഭാര്യയാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെരടിക്കിട്ടൊന്ന് ഞാൻ കൊടുക്കും. ഇവരുടെ സ്വാഭാവികമായിട്ട് നബി തിരുമേനി ചിരിച്ചുപോയി. തിരുമേനി പറഞ്ഞു, ചെലവിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സാധാരണ രീതിയിലൊന്നും അല്ല കേട്ടോ, നിങ്ങളുടെ മക്കൾ അബൂബക്കറിൻ്റെ മോളുണ്ട്, ഉമറിൻ്റെ മോളുണ്ട്, ഇവരെന്നെ പൊതിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ, കണ്ടില്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട അബൂബക്കർ ആയിഷയുടെ പെരടിക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയും ചെയ്തു. ഉമർ ഹംസയുടെ പെരടിക്ക് ഒന്ന് വെച്ച് കൊടുത്തു. രണ്ടുപേർക്കും ഓരോന്ന് കിട്ടി. പ്രവാചകനോട് അദ്ദേഹത്തിന് വശമില്ലാത്ത കാര്യങ്ങൾ തമാശയായിട്ട് പോലും നിങ്ങൾ ചോദിച്ചുകൂടാ.
നിങ്ങളത് ചോദിക്കുകയാണോ ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കുകയാണോ ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. അവർക്ക് രണ്ടുപേരും ദേഷ്യം വന്നു അവർക്ക് രണ്ടു പേർക്കും. അപ്പോൾ പ്രവാചകന്റെ പത്നിമാര് പറഞ്ഞു, അല്ലാഹു അനേ, ഇനി ഞങ്ങള് പ്രവാചകനോട് ഇനി ഒരിക്കലും ഒന്നും ആവശ്യപ്പെടില്ല എന്ന് അവർ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. പ്രവാചകൻ ഒരിക്കലും ഒരു ദിവസം പള്ളിയിൽ വന്നില്ല. അങ്ങനെ മറ്റെന്ത് മുടങ്ങിയാലും പള്ളിയിലെ വരവും മുടക്കില്ല. അതേപോലെ നേരം പള്ളിയിൽ വന്നില്ല. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമായി, എന്താണ് സംഭവിച്ചത്, ഒരു വല്ല അസുഖമാണോ എന്താണെന്ന് അറിയില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് അദ്ദേഹം ഇല്ലയോ ഒന്നും അറിയില്ല. ഏതായാലും അതുകൊണ്ടാണ് അബൂബക്കറും ഉമറും തിരുസന്നിധിയിൽ അപ്പോഴെത്തിയത്. അബൂബക്കറും ഉമറും അതുപോലെ അവരുടെ പുത്രിമാരും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് താഴെ പറയുന്ന ഖുറാൻ സൂക്തം അവതരിച്ചിട്ടുള്ളത്. അത്രേ പ്രവാചകന്മാരെ, പ്രവാചകരെ, അല്ലയോ പ്രവാചകനെ, താങ്കൾ ഭാര്യമാരോട് പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഐഹിക ജീവിതവും അതിൽ അലങ്കാരങ്ങളുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിലെ സുഖ സൗകര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വരിക, ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നൽകി ഭംഗിയായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് തന്ന് നിങ്ങൾക്ക് ഭംഗിയായിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ വിടർത്തിത്തരാം. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അതല്ല, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും പാരിത്രിക ജീവിതത്തെയും സ്വർഗീയമായിട്ടുള്ള ജീവിതത്തിലെ പരലോക ജീവിതത്തെയും അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളിൽ സുഗുണകളായിട്ടുള്ള നല്ല ഗുണങ്ങളുള്ള ഉദാത്തമായിട്ടുള്ള പ്രതിഫലം യാതൊരു സംശയവും വേണ്ട, അള്ളാഹു സജ്ജമാക്കി വച്ചിട്ടുണ്ട്. പ്രവാചകന്റെ പത്നി മരിച്ചപ്പോൾ പ്രവാചകനില്ലാത്ത സമയം നോക്കി തമ്മിൽ തമ്മിൽ കണ്ടിട്ട് പ്രവാചകനെ ചൊടിപ്പിക്കാൻ, കളിപ്പിക്കാൻ, കളിയാക്കാനൊക്കെയുള്ള ചില ഭയങ്കര ഗൂഢാലോചനകളൊക്കെ നടത്താറുണ്ടായിരുന്നു. അത്രേ സായാഹ്ന പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അദ്ദേഹം പത്നിമാരുടെ ഗൃഹങ്ങൾ സന്ദർശിക്കുക. അത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ഒരിക്കലും അദ്ദേഹം ഹഫ്സയുടെ വീട്ടിൽ, ജൈഷിൻ്റെ പുത്രി സൈനവിൻ്റെ വീട്ടിലാണെന്ന് അങ്ങനെ ചിലർ അങ്ങനെ പറയുന്നുണ്ട്, അവിടെ ചെന്നു. അദ്ദേഹം പതിവിൽ കവിഞ്ഞ സമയം അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി. അസൂയോ ഹഫ്സയുടെ വീട്ടിൽ പ്രവാചകൻ അരനാഴിക നേരം കൂടുതൽ കഴിഞ്ഞപ്പോഴേയും ഇവിടെ അസൂയ വന്നു. അത് മറ്റുള്ള പത്നിമാരെ ചൊടിപ്പിച്ചു. ആയിഷ പറയുകയാണ്, ഞാനും ഹഫ്സയും കൂടിയിട്ട് പ്രവാചകൻ ഞങ്ങളുടെ അടുത്ത് വന്നാൽ, അവർ രണ്ടുപേരും തീരുമാനമെടുക്കുകയാണ്, ഞാനും ഹഫ്സയും കൂടിയിട്ട് പ്രവാചകൻ ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ പറയും മഗാഫിയർ. മഗാഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധുര പലഹാരമാണ്, ഒരു മധുര പദാർത്ഥമാണ്. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമുണ്ടാകും. അങ്ങനെ മഗാഫിയർ വാസനിക്കുന്നു എന്ന് പറയണമെന്ന് തീരുമാനിച്ചു. പ്രവാചകന് ദുർഗന്ധം വളരെ അരോചകമാണ്. അങ്ങനെ തിരുമേനി അവരിൽ ഒരാളുടെ വീട്ടിൽ പ്രവേശിച്ചു. അവർ ചോദിച്ചു, ഹേയ്, അങ്ങ് മഗാഫിയർ തിന്നിട്ടുണ്ടോ? വല്ലാത്ത ദുർഗന്ധം. അത് മുമ്പ് തീരുമാനിച്ചു വെച്ച പ്രകാരമാണ് പറഞ്ഞത്. പ്രവാചകൻ പാവം, അദ്ദേഹം പറഞ്ഞു, ഏയ്, ഞാനങ്ങ് തിന്നിട്ടില്ലല്ലോ, ഞാൻ സൈനവൻ്റെ വീട്ടിൽ ചെന്ന് തേൻ കുടിച്ചിരുന്നു കുറച്ച്, ഇനി ഞാനത് കുടിക്കൂല എന്ന് പറഞ്ഞു. അതിന് ദുർഗന്ധമാണെങ്കിൽ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. എങ്ങനെ കളിപ്പിക്കുന്നു സൗദിയും ഇപ്രകാരം ഐശ്വയുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അലയൻസ്. അവർ ചില ഒത്തുകളികൾ നടത്താറുണ്ടായിരുന്നു. ഒരിക്കൽ നബി തിരുമേനി സൗദിയെ സമീപിച്ചപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ മഗാഫിയർ തിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും അറിയാത്ത പോലെ, ഇല്ലല്ലോ, പിന്നെന്താ അങ്ങനെ വാസനിക്കുന്നത്, ദുർഗന്ധം വരുന്നുണ്ടല്ലോ എന്ന്. അവർ വീണ്ടും ചോദിച്ചു, ഹഫ്സ എനിക്ക് അല്പം തേൻ തന്നിരുന്നു. നബി ഇത്ര പറഞ്ഞപ്പോൾ സൗദ ഇപ്രകാരം പറഞ്ഞു, ഓ, തേനീച്ച പൂമ്പൊടി ശേഖരിച്ചു, ഒരു പക്ഷേ മഗാഫിയർ പൂവിൽ നിന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും ദുർഗന്ധം വരുന്നത് എന്ന്.
തുടർന്ന് ഐഷയുടെ വീട്ടിലെത്തിയപ്പോൾ സൗദ പറഞ്ഞ പ്രകാരം തന്നെയാണ് ഐഷയും പറയുന്നത്. സഫീയുടെ അടുത്ത് ചെന്നപ്പോൾ അവർക്കും പറയാനുണ്ടായിരുന്നു അത് തന്നെ. ഇവർ തമ്മിൽ ഒത്തുകളിയായിരുന്നു. ഇതോടെ നബി തിരുമേനി ഇനി മുതൽ തേൻ ഉപേക്ഷിക്കാണ്ട് പ്രതിജ്ഞ ചെയ്തു ആ പാപം. ഇത് കേട്ട സൗദ ഖേദപ്രകടനം നടത്തിയപ്പോൾ അത് ഇതറിഞ്ഞപ്പോൾ സൗദ പറഞ്ഞു, ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞതാണ്, ഒന്ന് കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണ്, കാര്യമായിട്ട് എടുക്കണ്ട എന്ന് സൗദ പറഞ്ഞ സമയത്ത് മറ്റൊന്നും ചെയ്തില്ല, അർത്ഥവത്തായിട്ടുള്ള നോട്ടം എറിഞ്ഞുകൊണ്ട് ഇത് തിരുമേനിയോട് പറഞ്ഞ സമയത്ത് ഐഷ അർത്ഥവത്തായിട്ടുള്ള നോട്ടം എറിഞ്ഞുകൊണ്ട് സൗദിയോട് പറഞ്ഞു, വിട്ടായിരിക്കും, മിണ്ടാതിരിക്കാൻ. അൽഹംദുലില്ലാഹ്.